നമസ്കാരം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന സംഘടന വേദിയായ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചു പ്രവർത്തക സമിതിയാണ് പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ശശി തരൂരും പ്രവർത്തക സമിതിയിലുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വലിയ പിന്തുണ നേടാൻ ശശി തരൂറിന് സാധിച്ചിരുന്നു എന്നാൽ പ്രവർത്തക സമിതിയിൽ അംഗത്വം നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അതിപ്പോൾ മാറിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല സ്ഥിരം ക്ഷണിതാവും കൊടിക്കുന്നിൽ സുരേഷിനെ പ്രത്യേക ക്ഷണിതാവുമായും ഉൾപ്പെടുത്തി സ്ഥിരം ക്ഷണിതാവ് മാത്രമായതിനാൽ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു പത്തൊൻപത് വർഷം ഇതേ പദവിയിലാണെന്നും ചർച്ചകളൊന്നും നടത്താതെയാണ് പ്രഖ്യാപനമെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി നാലിൽ ചെന്നിത്തല പ്രവർത്തക സമിതിയിലുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ പ്രചാരണത്തിലായിരുന്ന ചെന്നിത്തല അവിടെ നിന്ന് ഉടൻ മടങ്ങുമെന്നാണ് വിവരം ഇത്തവണ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുമെന്ന് ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നു കേരളത്തിൽ നിന്ന് മുൻപത്തെ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ എ കെ ആന്റണി എന്നിവരായിരുന്നു ഇതിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ശശി തരൂർ ആണ് സമിതിയിലെത്തിയത് മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്ന എ കെ ആന്റണിയെ നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും പ്രവർത്തക സമിതിയിൽ തുടരുന്നുണ്ട് ഇതൊക്കെയാണ് ചെന്നിത്തലയെ ചൊടിപ്പിച്ചത് ആകെ പ്രവർത്തക സമിതിയാണ് പ്രഖ്യാപിച്ചത് ഇവർക്ക് പുറമെ മുപ്പത്തിരണ്ട് സ്ഥിരം ക്ഷണിതാക്കളും ഒൻപത് പ്രത്യേക ക്ഷണിതാക്കളുമുണ്ട് പ്രത്യേക ക്ഷണിതാക്കൾക്കൊപ്പം എക്സോ ഫീഷോ അംഗങ്ങളെന്ന നിലയിൽ വിവിധ സംഘടനകളുടെ ചുമതല വഹിക്കുന്ന ഒക്ടോബറിൽ അധ്യക്ഷനായി ചുമതലയേറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് കാർഗെ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിക്കുന്നത് രാജസ്ഥാനിൽ ഇടഞ്ഞുനിന്ന് സച്ചിൻ പൈലറ്റും പ്രവർത്തക സമിതിയിലുണ്ട് രാജസ്ഥാനിൽ നിന്ന് യുവ നേതാവ് സച്ചിൻ പൈലറ്റ് സമിതി അംഗമായി ദേശീയ രാഷ്ട്രീയത്തിലേക്കെത്തി രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് സച്ചിന് താല്പര്യമെങ്കിലും അവിടെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി അദ്ദേഹം അധികാരപോരിലാണ് ഗെലോട്ടിനെ മാറ്റിത്തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന സച്ചിന്റെ ആവശ്യം തള്ളിയ ഹൈക്കമാൻഡ് പകരം പദവി എന്ന നിലയിലാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് സിപിഐയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ യുവനേതാവ് കന്നയ്യ കുമാറിനെ പ്രത്യേക ക്ഷണിതാവായും ഉൾപ്പെടുത്തി സംഘടനാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി നേതൃമാറ്റം ആവശ്യപ്പെട്ട തിരുത്തൽവാദികളായ ജി ട്വന്റി ത്രീയിലെ നേതാവായ മനീഷ് തിവാരിയെ സ്ഥിരം ക്ഷണിതാവായി ഉൾപ്പെടുത്തി ജി ട്വന്റി ത്രീ അംഗങ്ങളായ മുകുൾ വാസ്നിക് ആനന്ദ് ശർമ്മ എന്നിവരും പ്രവർത്തക സമിതിയിലുണ്ട് പ്രവർത്തക സമിതിയിലെ അംഗങ്ങൾക്ക് പുറമെ ക്ഷണിതാക്കളും പ്രവർത്തക സമിതിയിലുണ്ട് അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏറെ നിർണായകമായ നാളുകളിലേക്കാണ് പാർട്ടി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പാർട്ടിക്ക് കരുത്തേകാൻ കെൽപ്പുള്ള നേതാക്കളെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ സമിതി അംഗങ്ങളെ സംബന്ധിച്ച് ഏകദേശം ധാരണയായിരുന്നു പാർട്ടിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ജി നേതാക്കൾക്ക് പ്രവർത്തക സമിതിയിലും മറ്റ് സമിതിയിലും ഇടം ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ പടിവാദിക്കലെത്തി നിൽക്കുന്ന വേളയിൽ കൂടിയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം എ ഐ സി സി പ്രവര്ത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ആദരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ശശിതിരൂര് എം പി പറയുന്നു ഈ അംഗീകാരത്തിൽ അഭിമാനിക്കുകയും വിനിയാതനാക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എന്നെ നാമനിർദ്ദേശം ചെയ്യുവാൻ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പാർട്ടി കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചതിലൂടെയാണ് ഞാൻ ആദരിക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് വർഷത്തിനധികമായി പാർട്ടിക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന വർക്കിംഗ് കമ്മിറ്റിയുടെ ചരിത്രപരമായ പങ്കിനെക്കുറിച്ച് കുറിച്ച് ധാരണയുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിൽ പങ്കാളിയാക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു വിനിയാകുന്നു തരൂർ ട്വീറ്റ് ചെയ്തു സമർപ്പിത മനസ്കനായ സഹപ്രവർത്തകർക്കൊപ്പം പാർട്ടിയെ സേവിക്കുവാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു പാർട്ടിയുടെ ജീവദായകരായ ലക്ഷക്കണക്കിന് പ്രവർത്തകരില്ലാതെ ഞങ്ങളിലാർക്കും ഒന്നും നേടാനാകില്ല ഇന്നിപ്പോൾ എല്ലാത്തിനുമുപരി ആ പ്രവർത്തകരെ നമിക്കുകയാണ് ഞാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെ ആഗ്രഹിക്കുന്ന എണ്ണമറ്റ ഇന്ത്യക്കാർ നമ്മളിൽ നിന്ന് ഏറ്റവും മികച്ച കാര്യങ്ങളാണ് അർഹിക്കുന്നതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു നന്ദി നമസ്കാരം